എല്ലാവർക്കും ഈ കത്ത് ലൈഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 750 ഗ്രാം മട്ടൻ ഇതുപോലെ പീസാക്കി കയറ്റി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു 3 തക്കാളി തന്നെ എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 3 കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 സബോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ആ പാനൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിലാണെന്നുണ്ടെങ്കിൽ കുക്കറിലായാലും ചെയ്താൽ മതി. ഞാനിപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലാണ് ഇതൊന്ന് മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ തയ്യാറാക്കുകയാണെങ്കിൽ കുക്കറിലും തന്നെ വാട്ടിയിട്ട് അതിൽ തന്നെ ചെയ്താലും മതി. ഇപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ട് ഞാൻ ആ സബോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സബോള ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടുന്ന വരെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ സബോളയുടെ കളറും ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് സബോളയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊന്ന് ഗ്രൈൻഡറിലൊന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, ആ ജാറിൽ പൊടിച്ചിട്ടാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സബോളയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിൻ്റെ മിക്സ് കൂടിയിട്ട് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്നാകുന്നത് വരെ നമുക്കൊരു പാന് അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ഒരു ഫ്രൈ പാനിൽ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മസാലയാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് വേണം നമുക്ക് സബോളയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ സബോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതിൻ്റെ പേസ്റ്റൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് തക്കാളി ഒന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മസാല. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ ആ മട്ടൻ കറിക്ക് വേണ്ട അളവിലാണ് ഞാനിവിടെ ഈ മസാല വറുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രേവി ഇതാ ഇവിടെ നമുക്കിങ്ങനെ ഇതുപോലെ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മസാല ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മട്ടൻ കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മട്ടൻ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കുക്കറിലാണെന്നുണ്ടെങ്കിൽ എല്ലാതും കുക്കറിൽ നിന്ന് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് കറി മസാല പൊടിച്ചത് കൂടിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചു ജീരകം, അതായത് പെരിഞ്ജീരകം പൊടിച്ചത് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 സ്പൂൺ ഗരം മസാലയും കൂടിയിട്ടാണ് ഞാൻ അവസാനം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മട്ടൻ കറിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം വലിയ പീസാക്കിയിട്ട് അരി ചെയ്ത് ഒരു മീഡിയം സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഈ മസാലകളല്ലാതും ഈ മട്ടനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉപ്പും, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം. അവസാനം കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ നന്നായിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം. വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ മട്ടൻ കറിയുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കാം. കാരണം കുക്കറിലാകുമ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിൽ കൊണ്ട് നമുക്ക് ഈ മട്ടൻ കറി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരു കാ കപ്പ് വെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം വെള്ളം അധികമായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കറി ഇങ്ങനെ ലൂസായിട്ടിരിക്കും. അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ വിസിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിസിലും ഇട്ടിട്ട് ഞാൻ ഒപ്പം വെച്ച് കൊടുക്കുന്നത്. നമുക്കിതൊരു ഒരു ഒരു മൂന്നാല് വിസിലാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഞാനിത് കുക്കറിൽ വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ ആകുന്നത് വരെ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവിടെ വിസിലൊക്കെ ഇതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാല് വിസിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം അധികം വെന്ത് കഴിഞ്ഞാലും മട്ടൻ കറി അങ്ങോട്ട് ഉടഞ്ഞു പോകും. ഇപ്പോൾ ഒരു നാല് വിസിലായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അതവിടെ നമ്മളെ മട്ടൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള മട്ടൻ കറി തയ്യാറായി. നല്ല കുറുകിയ ചാറോട് കൂട്ടിയിട്ടുള്ള മട്ടൻ കറി തന്നെയാണ്. അപ്പോൾ അതൊന്ന് വെന്തോ എന്ന് നമുക്ക് കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കാം. അപ്പോൾ മട്ടനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ കൊണ്ടുവന്നൊന്ന് തൊട്ട് നോക്കാം. അപ്പോൾ അവിടെ ഇതാ മട്ടനൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പും ആ ടേസ്റ്റുമൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറെടുക്കാൻ പറ്റാവുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂട്ടിയിട്ടൊന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. Yeah.